ഇപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് പേരും ഇപ്പോൾ പ്രതികരിക്കാൻ മടിക്കും പലതിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒന്നും മിണ്ടണ്ട നമ്മൾ സേഫ് സോണിൽ നിൽക്കുകയാണ് വേണ്ട വെറുതെ എന്തിനു പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നവർ പലരുമുണ്ട് ഇൻറ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രതികരണം ചോദിച്ചാൽ എന്തിനാണ് വെറുതെ എന്നെ കുഴപ്പത്തിലാക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ചേച്ചി അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് എന്നുവെച്ചാൽ എന്ത് കാര്യത്തിലും സ്വന്തം അഭിപ്രായം വെട്ടി തുറന്ന് പറയാൻ ഒരിക്കലും മടിക്കുന്നേയില്ല കലാമണ്ഡലം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ പരാമർശം ഉൾപ്പെടെ എല്ലാത്തിനും ഞാൻ കയറി ചാടി കയറി പ്രതികരിക്കാറില്ല എന്നെയൊക്കെ കയറി വിളിച്ചോണ്ട് ഒരുപാടൊക്കെ വരും അത് വിടും പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നും ഈ കാശുള്ളവൻ്റെ കൂടെ മാത്രം നിന്ന അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ അല്ലേ തീർച്ചയായിട്ടും പോരാ കാരണം ഇതില്ലാത്തവരും കാണും അങ്ങനെയും കാണും ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു കുട്ടിയാണ് ഞാൻ എന്നെക്കുറിച്ചൊരു ധാരണ ഉണ്ട് ആൾക്കാർക്ക് എപ്പോഴും പ്രതികരിച്ചില്ലെങ്കിലും പ്രതികരിക്കേണ്ട സമയത്ത് ചേച്ചി എന്തെങ്കിലുമൊന്നും പറയാതിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതൊരു ഭീരുത്വമായിട്ടും കാണരുത് ശരിയാണ് എല്ലാവരും പലപ്പോഴും പറയാറുണ്ട് വല്ല കാര്യമുണ്ടോ ചുമരുന്നാ പോരെ എന്നൊക്കെ ചോദിക്കും അതേ വല്ലവൻ്റെ ചീത്ത ഞാൻ പറഞ്ഞു ആരെങ്കിലും ചീത്ത വിളിക്കുമോ എന്ന് പറയും നമ്മൾ പ്രതികരിക്കാതിരിക്കുമോ ചീത്ത വിളിക്കുന്നത് അവരുടെ സംസ്കാരം പറയുന്നത് നമ്മുടെ സംസ്കാരം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാളോ അല്ലെങ്കിൽ ഒരുത്തി വരുന്നത് ചീത്ത വിളിച്ചാൽ അത് പാവ അത് അവരുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ അല്ലാതെ ഞാനവരെ ആരെയും അറിയത്തുമില്ല ചീത്ത വിളിക്കുന്നവരെ കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് ഞാൻ വഴിയേ പോകുന്ന രേഖകൾ കടന്ന് കുറേ നേരമൊന്നും ഞാൻ പ്രതികരിക്കാറില്ല പക്ഷേ ഇത് സഹിക്കുക കാരണം എനിക്കറിയാം ആ കുട്ടിയെ അതെന്തുമാത്രം സഹിച്ചിട്ടുണ്ട് അതെൻ്റെ അമ്മയെങ്ങനെ നോക്കിയിട്ടുണ്ട് എല്ലാം എനിക്കറിയാം പറയാൻ പാടില്ല ഒരു കാലത്ത് പറയാൻ പാടില്ല ആ അമ്മയുടെ സ്ഥാനത്ത് ഏത് അമ്മയായാലും അത് കേൾക്കുമ്പോൾ ലേശം നെഞ്ചിനകത്തൊരു വേദനയായിരിക്കും അത് ഒരുപക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു ചെറിയ കുറ്റബോധം ഇപ്പം കാണും ആ വാചകം വേണ്ടതെന്ന് തോന്നുന്നുണ്ടാവാം ഈ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല അതെ ദോട്ട് എൻ എക്സ്ക്യൂസ് ചാലക്കുടി സ്ഥലത്തൊരു മറ്റേ അധ്യാപകരുണ്ട് മോഹിനിയാട്ടം പഠിപ്പിക്കണം വേറെ ആരുമില്ല അവിടെ മോഹിനിയാട്ടം ഡാൻസർമാർ കാണുമായിരിക്കും ഡപ്പാങ്കുത്ത് കളിക്കുന്നവർ പക്ഷേ മോഹിനിയാട്ടം ഗ്ലാസ് ഒക്കെ എടുക്കുന്നത് ഇദ്ദേഹമുള്ള അപ്പോൾ അതുകൊണ്ട് അതൊന്നും മനസ്സിലാവാതെ ഒന്നും ഇരിക്കുക അപ്പോൾ എന്നും പറഞ്ഞാൽ ആ അതിൻ്റെ പ്രതികരണത്തോടു കൂടി ഇപ്പോൾ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്